2002 ആയിരുന്നു ഇവിടെ ജോയിൻ ചെയ്തത്. അതിൻ്റെ കൂടെ തന്നെ പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ കൂടെ തന്നെ എൻട്രൻസ് എഴുതി സി ഐ ടിയിൽ പഠിച്ചു. അതിനുശേഷം ടി കെ എം എൽ എം ടെക് ചെയ്തു, എൻ ഐ ടിയിൽ പി എച്ച് ഡി ചെയ്തു, ഇപ്പോൾ കുറ്റിപ്പുറം എം ഇ എസ് കോളേജ് വർക്ക് ചെയ്യുന്നുണ്ട്. ഒന്നോ രണ്ടോ അനുഭവങ്ങൾ മാത്രം പറയാണ്. നമ്മൾ എസ് എൽ സിക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എസ് എൽ സി കഴിയുന്ന സമയത്ത് പോലും ഇവിടെ കോട്ടക്കലിൽ നമുക്ക് അനുഭവത്തിൽ ഒരു പറയാൻ മാത്രമുള്ള ഒരു കോച്ചിങ് സെൻറ്റർ ഉണ്ടായിരുന്നില്ല. ഉള്ള ഒരു കോച്ചിങ് സെൻറ്റർ ഒന്നെങ്കിൽ പി സി ആയിരുന്നു അല്ലെങ്കിൽ മഞ്ചേരിയിലായിരുന്നു. ഇവിടെ ഒരു കോച്ചിങ് സെൻറ്റർ എന്നുള്ള സംഭവം ഇല്ല. അതുകൊണ്ട് നമുക്ക് എന്താണെന്ന് പോലും കൃത്യമായിട്ട് അറിയില്ലായിരുന്നു. സാധാരണ പത്താം ക്ലാസ്സിനൊക്കെ അല്ലെങ്കിൽ പ്ലസ് പത്താം ക്ലാസ്സിന് മുമ്പുള്ളൊരു ട്യൂഷൻ സെൻറ്റർ എന്നുള്ളത് കേട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പ്ലസ് വൺ പ്ലസ് ടു സാധാ ട്യൂഷൻ സെൻറ്റർ എന്നുള്ള ഉദ്ദേശം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ വന്നതിന് ശേഷമാണ് ഇത് പ്ലസ് വൺ പ്ലസ് ടുവിലെ ട്യൂഷൻ പ്ലസ് എൻട്രൻസ് വേണമെന്നുള്ളത് മനസ്സിലായത്. എൻട്രൻസിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട എ എഫ് സാറും ഇക്ബാൽ സാറൊക്കെ പറഞ്ഞിട്ടാണ് നമുക്ക് അത് അനുഭവപ്പെട്ടത്. അതിനുമുമ്പ് നമുക്ക് പരിചയത്തിൽ പോലും ഒരു എഞ്ചിനീയറോ ഡോക്ടറോ ഉണ്ടായിരുന്നില്ല. 20 വർഷത്തിന് മുമ്പുള്ള കാര്യമാണോ പറയുന്നത്? 20 വർഷം അല്ലെങ്കിൽ 17-18 വർഷം മുമ്പ്. ഇപ്പോഴത്തെ സ്ഥിതി അതല്ല. ഒരുപാട് എഞ്ചിനീയേഴ്സ് ഉണ്ട്, ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഒരു ഷെയർ ചെയ്യാൻ പോലും ആൾക്കാരുണ്ട്. അന്നത്തെ സ്ഥിതി അതായിരുന്നില്ല. ഈവൻ അന്ന് ഐ ഐ ടി എന്താണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ഇവിടെ വന്ന് ജോയിൻ ചെയ്തു. ഓൾ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ എഞ്ചിനീയറിംഗിന് പഠിച്ചാൽ എവിടെ എത്തും എന്ന് പോലും അറിയില്ലായിരുന്നു. അതായിരുന്നു അന്നത്തെ സിറ്റുവേഷൻ. ഇപ്പോഴത്തെ സിറ്റുവേഷൻ അതൊന്നല്ല, എല്ലാം വ്യത്യസ്തമായിരിക്കുകയാണ്. ഫസ്റ്റ് ചാൻസിൽ തന്നെ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കേസാണ്. ഇൻ കേസ് കിട്ടാതിരുന്നാൽ മാത്രമേ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. എന്തായാലും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാവരും ഫസ്റ്റ് ചാൻസിൽ അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യുന്നവരാണെങ്കിൽ പോലും ഫസ്റ്റ് ചാൻസിൽ തന്നെ നല്ല റാങ്കിൽ തന്നെ വന്നു വിടട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.